നമുക്ക് ചീരയിലെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു വളം ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലെ കൂടിയും പരിചയപ്പെടുത്തുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് മേടിക്കുക കൂടിയും ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു സ്പ്രേ ബോട്ടിലാണ് നല്ല സ്ട്രോങ്ങും അതേപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുള്ളാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു വളം നമുക്ക് സീറോ കോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ചീര തൈകൾക്ക് അടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ പിന്നെ ഈ ഒരു വളം ചെയ്തു കൊടുത്താൽ പിന്നെയും പിന്നെയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുക്കടുക്കായിട്ട് തിങ്ങി നിറഞ്ഞ് ചീരയിൽ തണ്ടിൽ നമുക്ക് ഇല വരുന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടോ നിറച്ചും വലിയ ഇലയും കിട്ടിയിട്ടുണ്ട് അതേപോലെ അടുക്കടുക്കായിട്ട് ഇല വന്നിട്ടുണ്ട് രണ്ട് തണ്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒരു ആദ്യം കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ചധികം ഒരടിയെങ്കിലും ഹൈറ്റിൽ നിർത്തിക്കൊണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ഇലയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തൂമ്പ് ഭാഗം കട്ട് ചെയ്തെടുക്കുക നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്യാതെ കുറച്ച് തണ്ട് മുകളിലേക്ക് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് തൊട്ട അടിയിൽ നിന്നുള്ള ഇലയുടെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ വരും അതിൽ പിന്നെ ആ ബ്രാഞ്ച് വരുന്നത് കണ്ടോ സാധാരണ ഒരു ചീരത്തൈ ഉണ്ടാവുന്നതിൽ ഉഷാറായിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് അടുക്കടുക്കായിട്ട് ഇതില വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു വളവും ചെയ്ത് കൊടുക്കാം കൂടെ നമുക്ക് ഈ ഒരു ടിപ്സ് കൂടിയും ചെയ്ത് കൊടുക്കാം കുറച്ചധികം തണ്ട് മുകളിലേക്ക് നിർത്തിക്കൊണ്ട് കണ്ടോ തൂമ്പു ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത് ആ കട്ട് ചെയ്തെടുക്കുന്നത് തോരൻ നമുക്കായിട്ട് തോരൻ വെക്കാനായിട്ട് എടുക്കാം അതിനുശേഷം ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അടിയിൽ നിന്നൊക്കെ ബ്രാഞ്ചുകൾ കണ്ടോ ഒരുപാട് വരും ഇവിടെ ഈ ടിപ്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളും ചീര കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തണ്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു വളക്കൂടിയും ചെയ്ത് കൊടുക്കുക കേട്ടോ അമ്പത് ഗ്രാം സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് സോയാബീൻ എടുക്കുന്ന സോയാ ചങ്ക്സ് കേട്ടോ അത് കടയിൽ നിന്നൊക്കെ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് മൂന്ന് ലിറ്റർ ഇളം ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് അഞ്ച് ദിവസം വെച്ച് പുളിപ്പിക്കുക കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പച്ച ചാണകം ഒരു കാൽ കപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം അങ്ങനെ ഇളക്കി വയ്ക്കുന്നത് ചൂട്ടലൊഴിക്കാനും അതേപോലെ തന്നെ ഈ ചോയ ചങ്ക്സ് മാത്രം ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇലയിൽ അടിച്ചുകൊടുക്കാം അപ്പോൾ നല്ല റിസൾട്ടാണ് അടിപൊളിയായിട്ട് പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു സ്പ്രെയറാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കുറച്ചധികം കൃഷിയൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടും ആ മൂന്ന് ലിറ്റർ വരെ കൊള്ളും കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാം പെട്ടെന്ന് എളുപ്പത്തിൽ എഴുന്നൂറ് രൂപയാണ് വില ആവശ്യമുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സ്പെയർ ഷോപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ വളപ്പീടിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്പെയർ കിട്ടുകയാണെങ്കിൽ മേടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതേപോലത്തെ കീടനാശിനികളൊക്കെ നമ്മൾ ഇല്ലെങ്കിൽ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കട്ടിയുള്ള തുണി വെച്ച് അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു എണ്ണ അടങ്ങുന്ന അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക വേപ്പെണ്ണ പോലെയുള്ളയൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കരുത് അതിന് വേറെ ഒരു സ്പ്രേ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സ്പ്രേ പെട്ടെന്ന് ആയി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇവിടെ നമ്മൾ ഇതേപോലെ കട്ടിയുള്ള തുണി എടുത്ത് അരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് എയർ ടൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ചെടികൾക്കും നമുക്ക് ഇലയിൽ നന്നായിട്ട് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പെ പെട്ടെന്ന് ചെടികൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ തന്നെ ചുവട്ടിൽ നമ്മൾ പച്ച ചാണകവും ഒരു സോയാ ചങ്ക്സിൻ്റെ ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് അമ്പത് ഗ്രാം മൂന്ന് ലിറ്ററിലേക്ക് ചേർത്തിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ രീതി നമ്മൾ ഒരു എട്ട് മുതൽ പത്ത് ദിവസം ഇടവേളകളിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ചീരയ്ക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിൽ ചീര പെട്ടെന്ന് വളർത്തിയെടുക്കുക അതേപോലെ തന്നെ നന്നായിട്ട് അതേപോലെയുള്ള ബോട്ടിൽ എങ്ങനെയാണ് ചീര പെട്ടെന്ന് വളർത്തിയെടുക്കുക അതിൻ്റെ പ്രോ ടിപ്സുകൾ മിക്സ് എല്ലാം നമ്മൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് കടലപ്പിണ്ണാക്ക് ചേർത്ത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇലയിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ സോയാ ചങ്ക്സ് മാത്രം ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ചാണകപ്പൊടിയും ഈ ഈയൊരു കടലപ്പിണ്ണാക്കും ഒരു സോയാബീനും ചേർത്ത് ചെയ്ത് കൊടുത്താലും വളരെയധികം റിസൾട്ട് കൂടുതലാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ